അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക് പാഠാവലിയായിരുന്നു. പാഠാവലിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇസ്ലാമിക് ഖുർആൻ ആയിരുന്നു. ഇൻഷാല്ലാ ഇന്ന് ഇസ്ലാമിക് പാഠാവലിയാണ്. അപ്പോൾ ഇസ്ലാമിക് പാഠാവലിയിൽ എല്ലാ ഇസ്ലാമിക് പാഠാവലി എടുത്ത് തയ്യാറായിട്ടിരിക്കും. ഞാൻ പറയുന്ന സമയത്ത് മാത്രം പാഠഭാഗം നോക്കിയാൽ മതി. അതിനു മുമ്പ് വേറെ ആരും പാഠഭാഗം പഠിക്കണം ഒന്നും നിൽക്കരുത്. അപ്പോ അൽ ജന്നത്തു വന്നാർ, അൽ ജന്നത്തു വന്നാർ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവൂലേ, അൽ ജന്നത്തു വന്നാർ, ആ റെഡ് നിറത്തിൽ എഴുതിയിട്ട് പോകാം. സ്വർഗവും നരകവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അതായത് ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ടായിരുന്നു. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇൻഷാല്ലാ അങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യനെയും ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറ എന്ന ഗാഠത്തിൽ ഒരു തവണ ഓതും. ആ സമയത്ത് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ചെയ്യും നശിക്കും. പിന്നീട് വീണ്ടും രണ്ടാമത്തെ തവണയും ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറ എന്ന ഗാഠത്തിൽ ഓതുന്ന സമയത്ത് മഹ്ശറിൽ എന്ത് ചെയ്യും, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. എല്ലാവർക്കും റൂഹ് തിരിച്ചു നൽകി എല്ലാവരും ഇവിടെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത്ര ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അല്ലെ. അങ്ങനെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയുള്ള മഹ്ശറാണ്? ആ ഓരോ മനുഷ്യന്റെയും ഒരു ചാണകലെ സൂര്യൻ നിൽക്കുന്ന ഒരു മഹ്ശറാണ്. ഒരു ചാണകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. പക്ഷെ ഇന്ന് സൂര്യൻ നിൽക്കുന്ന ഒരു ചാണകലെയാണ്. എല്ലാ ഒന്ന് എണ്ണി നോക്കൂ, എത്രത്തോളം ചാണകലയാണെന്ന് കൈവച്ച് നോക്കൂ. തലയിൽ ചാണകം നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമായിരിക്കും അല്ലെ. ഇന്ന് സൂര്യനിലേക്ക് ചാണകം കൊണ്ട് അളന്നാൽ എത്തിപ്പെടാൻ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. എന്നിട്ടും നമുക്ക് എത്രത്തോളം ചൂടാണ് ആ സൂര്യനിൽ നിന്ന് നമുക്ക് ദിവസം അനുഭവപ്പെടുന്നത്. പുറത്തുനിന്ന് വെയിലത്ത് ഇറങ്ങി നടക്കുന്ന സമയത്ത് നമുക്ക് എന്തൊരു ചൂടായിരിക്കും. ചിലർ വിയർത്ത് ഒഴിക്കാൻ തുടങ്ങും. ചിലർക്ക് പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് ഡ്രസ്സ് ദേഹത്തിട്ട് കഴിഞ്ഞാൽ മാറ്റേണ്ട ഒരു അവസ്ഥയായിരിക്കും. അത്രത്തോളം ചൂടാണ് ഇന്ന് അല്ലെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോ മഴ പെയ്യുന്നത് കാരണം കൊണ്ട് ചൂട് കുറച്ചു കുറവുണ്ട്. അല്ലെങ്കിൽ മഴ ഇല്ലാത്തൊരു ദിവസം ഒരു വേനൽക്കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, എന്തൊരു ചൂടായിരിക്കും. അതുപോലെ അല്ലേ ഇന്ന് അത്രയ്ക്ക് നമുക്ക് ചൂട് ദുനിയാവ് ഈ ഭൂമി ലോകത്ത് അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മഹ്ശറിൽ നാളെ ഒരു ചാണകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സമയത്ത് പലരും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ചാണകം സൂര്യൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ വിയർത്ത് കുളിച്ച് നിൽക്കുകയായിരിക്കും. വിയർപ്പുണ്ട്, ഒലിച്ച് ഓരോ മനുഷ്യന്റെയും ദേഹത്തിന് ഒലിച്ച് ചില ആളുകളുടെ കാലിന് ഞെരിയാനില്ലേ, നമ്മളെ ആ ഞെരിയാനി വരെ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാവും. ചില ആളുകൾ മുട്ട് വരെ മുങ്ങിയിട്ടുണ്ടാവും. ചില ആളുകൾ അര വരെ കൗത്ത് വരെ ശരീരം മുഴുവൻ എന്തായിട്ടുണ്ടാവും, ആ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്കും പ്രയാസപ്പെട്ട് മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ നബിമാരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യും. ആദന്റെ പേരെയും ഇദ്രീസ് മൂസ നോമിനേക്ക് അങ്ങനെ ഓരോ നബിമാരുടെ അടുക്കൽ എന്ത് ചെയ്യും, ആ അവർ ഓരോരുത്തരും ഇബ്രാഹിം നബി, ഈസാ നബി, മൂസാ നബി തുടങ്ങുന്ന മുഴുവൻ നബിമാരുടെ അടുത്തേക്കും അന്ന് ആളുകൾ ഇങ്ങനെ ചെന്നിട്ട് ആവലാതി പറയും. ഇതൊന്ന് എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊരു വിചാരണ നടത്തി കിട്ടിയിരുന്നെങ്കിൽ അല്ലേ എന്തൊരു പ്രയാസമാണ്, സഹിക്കാൻ വയ്യ. അങ്ങനെ വിചാരണ തുടങ്ങിക്കഴിഞ്ഞാലോ എന്നാലും പ്രശ്നം തന്നെയാണ്. വിചാരണ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആവലാതി ഭയം പടച്ച തമ്പുരാണ്. നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ച അമലുകളും തെറ്റുകളും നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാണ്, കാണിച്ചു തരികയാണ്. നമ്മൾ ഓരോരുത്തരും ആർക്ക് ചീത്ത പറഞ്ഞത്, എന്തെല്ലാം തെറ്റാണ് പ്രവർത്തിച്ചത്, ആരോടൊക്കെ നമ്മൾ അട്ടിപ്പിടി കൂടിയത്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ആ നമുക്ക് നൽകുന്ന ഒരു കിതാബ് ഉണ്ട്. നമ്മള് ശരീരത്തിലെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് ആര് സ്ഥിതി ചെയ്യുന്നുണ്ട്, മുൻഗണനക്കിയതോ ആരോടോ, ആ റക്കീബ് അക്കീബ് എന്ന് പറയുന്ന രണ്ട് മലക്കുകളുണ്ട് നമ്മുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട്. അവരെ പണി പണി എന്താ, ആ മനുഷ്യരുടെ നന്മ തിന്മകൾ എഴുതി വെക്കലാണ് അവരുടെ പരിപാടി. ആരോ ഞാനിവിടെ പറയുന്ന സമയത്ത് ഇങ്ങനെ കളിച്ചിരിക്കണം കേട്ടോ, കളിക്കരുതേ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ലതുപോലെ ഇരിക്കണം.
സ്റ്റാൻഡ് ഒന്ന് എണീക്കുന്നു എല്ലാവരും. ആ ഫോണൊന്ന് വെക്കിപ്പിച്ച് ഒന്ന് എണീക്കുക, അല്ലെങ്കിൽ ഫോണ് ഫോണ് ടച്ച് ചെയ്യാം കേട്ടോ. ഒന്ന് എണീക്കുന്നു, ഒന്ന് എണീറ്റി. ഓക്കെ, സിദാം സ്റ്റാൻഡ്, സിദാം ഹാൻഡ്സ് അപ്പ്. എന്താടോ നിങ്ങൾ വിചാരിച്ച ഞാൻ കാണുന്നില്ല? ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ വീഡിയോ ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിലൊരു നിങ്ങളെ കാണാനുള്ള ആരൊക്കെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. കൈ വെക്കാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. ഓക്കെ, വെരി ഗുഡ്. ചെയ്യാത്ത ആളുകളുണ്ട് കേട്ടോ, നമ്മൾ കാണാൻ പറ്റില്ല, നമ്മൾ അങ്ങോട്ട് മെയിൻ്റെ ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, നമ്മളോട് പറഞ്ഞത് യെസ്, അവർ പറഞ്ഞു നിർത്തിയത് അങ്ങനെ മശറയുടെ നമ്മൾ ഇത്രയും ചെയ്ത് കൂട്ടിയ പാപങ്ങൾ എന്തെല്ലാം പാപങ്ങളാണ്, അതുപോലെ എന്തെല്ലാം നന്മകൾ അല്ലേ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, ഉമ്മയെ സഹായിച്ചിട്ടുണ്ട്, ഉമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചിട്ടുണ്ട്, ഉപ്പയുടെ കൂടെ പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടുണ്ട്, അങ്ങനെ തുടങ്ങുന്ന മുഴുവൻ കാര്യങ്ങൾ ഏതിലുണ്ടാവും? കിതാബില് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ കിതാബ് വലത് കൈയിൽ നൽകിയാൽ നമുക്ക് എന്തെങ്കിലും രക്ഷപ്പെട്ടു, ഇടത് കൈയിലാണെന്നുണ്ടെങ്കിലോ അവന്റെ ഏകദേശ തീരുമാനമായി, പിന്നീടുള്ള അവന്റെ യാത്ര സ്വർഗവും നരകവും. അങ്ങനെ ഒരുപാട് നന്മതിന്മകൾ ചെയ്ത ആളുകൾക്ക് പിന്നെ അവന്റെ ഓരോ നന്മകളും എന്തെയും ഇടത് തുലാസിലെ വെക്കും, തിന്മടുത്ത് തുലാസിലെ വെക്കും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ എങ്ങനെയൊക്കെ നന്മയും തിന്മയും തുലാസിലെ വെക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ദുനിയാവിലെ ചെറിയൊരു മൈക്രോ അല്ലേ, നമ്മുടെ മെമ്മറി കാർഡ് ഉണ്ടല്ലോ, മെമ്മറി കാർഡ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു, ആ മെമ്മറി കാർഡില് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്, എന്തെല്ലാം ഒരു മനുഷ്യനെ വരെ അതിനുള്ളിൽ കയറ്റി, എത്ര പോലെ മനുഷ്യരെ അതിനുള്ളിൽ കയറ്റി വെക്കാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയൊരു മെമ്മറി കാർഡ് ഒരു ചിപ്പിന്റെ സഹായത്തോടെ ആലോചിച്ചു, ആ അങ്ങനെ ഒരു മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് കഴിവ് കൊടുത്ത നമ്മളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കഴിവില്ലേ മീസാലിൽ നമ്മൾ നന്മത്തിന്മകളെ തൂക്കാൻ? ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, മീസാലിൽ നന്മത്തിന്മകളെ തൂക്കെ, അത് ഞാൻ ചെയ്ത നന്മകളാണ്, അതൊക്കെ അറിയട്ടെ, ഞാൻ ചെയ്ത തിന്മകൾ അതൊക്കെ കാണും. ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഏതുവരെ വെയിറ്റ് ചെയ്യണം? ഒന്ന് മരണപ്പെട്ട് ഹിസാബ് എന്നുള്ള സാധനം നടക്കുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്താൽ മതി, വെയിറ്റ് ചെയ്താൽ മതി, നമ്മൾ കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെയും നന്മകൾ എന്ത് ചെയ്യും ഒരു തുലാസിലും, തിന്മകൾ മറ്റൊരു തുലാസിലും എന്ത് ചെയ്യും വെക്കും. വെച്ചു കഴിഞ്ഞാൽ നന്മയുടെ ഭാരമാണ് ഇങ്ങനെ ഒരുത്തരം നന്മയുടെ ഭാരം ഇങ്ങനെ തൂങ്ങി നിൽക്കണം. അതല്ലേ കൂടുതൽ കുറവുള്ളത് പൊന്നിടല്ല നിൽക്കുക അല്ലേ. നമ്മളൊരു 2 കിലോന്റെ തട്ടിയും വെച്ച് 2 കിലോ പഞ്ചസാര ഒരു തട്ടിലും 1 കിലോ പഞ്ചസാര, അപ്പൊ ഏതിലെ കൂടുതൽ? 2 കിലോന്റെ അല്ലേ. അപ്പൊ അതായിരിക്കും നല്ല താഴ്ന്നു നിൽക്കുക. അതുപോലെ തന്നെ നന്മയാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നന്മയുടെ തുലാസം ചെയ്യും തൂങ്ങി നിൽക്കും, തിന്മയാണെന്നുണ്ടെങ്കിലും തിന്മയുടെ തുലാസം തൂങ്ങി നിൽക്കും. തിന്മയുടെ തുലാസം തൂങ്ങി നിന്നാലല്ല നമുക്ക് നരകത്തിലിറക്കില്ല, ടിക്കറ്റ് ഏകദേശം ഉറപ്പായി. നന്മയുടെ തുലാസമാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടല്ലോ, ഉറപ്പായി ഏത് സ്വർഗത്തിലേക്കാണ് നമുക്ക് ടിക്കറ്റുള്ളത് എന്നാ. ഓക്കെ, ഇനി നിങ്ങൾ വേണ്ടത് ഈ പാഠഭാഗം നോക്കും, എല്ലാവരും പാഠഭാഗം നോക്കും. അൽ ജന്നത്തു വന്നാർ, അൽ ജന്നത്തു വന്നാർ എന്നൊരു പാഠമുണ്ട് നിങ്ങളിൽ എല്ലാവരും എടുക്കും. ഓക്കെ, ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന ഗാഹനത്തിൽ ഓതുമ്പോൾ ഈ ലോകവും അതിലെ സർവ്വ വസ്തുക്കളും നശിക്കും. അപ്പം ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് സൂർ എന്ന ഗാഹനത്തിൽ ഓതുമ്പോൾ ഈ ലോകവും, അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്ത് സൂർ എന്ന ഗാഹനത്തിൽ ഓതുന്നത്. അതിനുശേഷം രണ്ടാമതും, ഒരു പ്രാവശ്യമാണോ അത് അല്ല, രണ്ടാമതും എന്ത് ചെയ്യും ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂർ എന്ന ഗാഹനത്തിൽ എന്ത് ചെയ്യും ഓരുന്നതോടെ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ശേഷം അവർ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ഹിസാബ് അതായത് വിചാരണ നടത്തുകയും ചെയ്യും. നന്മ തിന്മകൾ മീസാൻ എന്ന തുലാസിൽ തൂക്കി, അപ്പോ എവിടെയാണ് നന്മ തിന്മകൾ തൂക്കുന്നത്? മീസാൻ അല്ലെ, മീസാനാണ് തുലാസ് നാട്ടോ. നന്മ തിന്മകൾ മീസാൻ എന്ന തുലാസിൽ തൂക്കി നന്മ കനം തൂങ്ങുന്നവരെ സ്വർഗത്തിലേക്കും, അറിയുക രക്ഷപ്പെട്ടവരല്ലേ. നന്മ നമ്മുടെ എല്ലാവരുടെയും നന്മ തോന്നുന്ന തുലാസിൽ അള്ളാഹു നമ്മളെല്ലാവരുടെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് പറയണോ? ഓക്കെ, ആമീൻ.
തിന്മ കനം തോന്നുന്നവര് നരകം. നരകം അതായത് നരകം എന്ന് പറഞ്ഞാൽ നാറുട്ടോ നരകത്തിലേക്കും ദൈവം പ്രവേശിക്കപ്പെടുന്നതാണ്. അപ്പോ അള്ളാഹു നരകത്തെ തൊട്ട് നമ്മൾ ചെയ്യട്ടെ കാത്ത് രക്ഷിക്കട്ടെ അല്ലെ. ആമി എന്ന് പറയേ അവർക്കും എല്ലാവർക്കും നരകത്ത് പോകാൻ താല്പര്യം അല്ലല്ലോ, സ്വർഗത്തിൽ പോകാനല്ലേ. ആമീൻ പറയും എല്ലാവരെയും അള്ളാഹു നരകത്തെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. ഓക്കെ, അങ്ങനെ സ്വർഗത്തിൽ സന്തോഷവും സുഖവും ലഭിക്കും. എന്താണോ നമ്മൾ ചോദിക്കുന്നത് അത് സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ കിട്ടും. മനസ്സിൽ വിചാരിച്ച സ്വർഗത്തിൽ അങ്ങോട്ട് വരും, നരകത്തിലോ കിട്ടുമോ ഒരു രക്ഷയില്ല. ദുഃഖം, രോഗം, വാർദ്ധക്യം തുടങ്ങിയ ഒന്നും തന്നെ എവിടെ ഉണ്ടാവില്ല, സ്വർഗത്തിലുണ്ടാവില്ല. അതൊക്കെ എവിടെ ഉണ്ടാവും, നരകത്തിലുണ്ടാവും. ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കും. സ്വർഗത്തിൽ പ്രവേശിച്ച സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കാണുന്നതാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, സസ്യജീവ ജന്തുജാലങ്ങളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ദൈവം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നരകം കഠിന ശിക്ഷയുടെ ഭവനമാണ്. നരകം കഠിന ശിക്ഷയുടെ ഭവനമാണ്. കൊടും ചൂടുള്ളതും കഠിന ദുർഗന്ധമുള്ളതുമായ പാനീയങ്ങളും നമുക്ക് ദാഹിച്ച് ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് വെള്ളം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇറക്കാൻ കഴിയില്ല, മുള്ളലുള്ള വെള്ളമായിരിക്കുന്നതിൽ, അല്ലെങ്കിൽ ചീം ജലം, ഒരാളിങ്ങനെ ഒഴുകി ഇങ്ങനെ ബ്ലഡൊക്കെ നമുക്ക് ആരെങ്കിലും ഒരാൾ കൈ കാല് പൗത്ത് അതിൽ നിന്ന് ഒലിക്കുന്ന നീരാരെങ്കിലും ഇട്ട് കുടിക്കോ, ഇല്ലല്ലോ കുടിക്കൂല. നമുക്കിനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഒരു അറുപ്പായിരിക്കൂല, അതിനോട് ആരും ചെയ്യൂല. ഓക്കെ, അതുപോലത്തെ പാനിയായിരിക്കും നരകത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോ നല്ലതുപോലെ അമൽ, തിന്മകളൊന്നും ചെയ്യാതെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് വിജയിക്കാന്, ആ മനുഷ്യരിൽ വിജയിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വർഗത്തിലെടുത്ത് പ്രവേശിക്കാനും കഴിയും. അപ്പോ നരകം കഠിന ശിക്ഷയുടെ ഭവനമാണ്. കൊടും ചൂടുള്ളതും കഠിന ദുർഗന്ധമുള്ളതുമായ പാനീയങ്ങളും തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളുമാണ്. മുള്ളുള്ള ഭക്ഷണം, ആർക്കെങ്കിലും മുള്ളുള്ള മീൻ തന്നെ കഴിക്കാൻ കഴിയൂല. നല്ലതുപോലെ ആരെങ്കിലും കഴിക്കോ, ഇല്ല. അപ്പൊ മുള്ളുള്ള ഭക്ഷണത്തിന്റെ അവസ്ഥ ആലോചിച്ചോ, തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പറ്റാത്ത കഠിനമാണ്, ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളുമാണ് നരകവാസികൾക്ക് നൽകപ്പെടുക. നമ്മെ എല്ലാവരും കൂടെ പറയട്ടോ, ഇനി ഇത് കൂടെ പറയണം എന്റെ കൂടെ. നമ്മെ സത്യവിശ്വാസികളിലും സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവരിലും അതുവഴി സ്വർഗവാസികളിലും അള്ളാഹു ഉൾപ്പെടുത്തുകയും നരകശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ. ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടോ, ചെയ്യട്ടെ എന്ന് മതി, ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ പാഠഭാഗം നന്നായിട്ട് വായിക്കാം. അപ്പോ പാഠഭാഗം എല്ലാവരും ഉഷാറായിട്ട് നന്നായി വായിക്കുക, മനസ്സിലാക്കുക. എന്നാ ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.